ഉണ്ടാകുന്ന ഒരു മാനസിക ശാരീരിക പ്രക്രിയയാണ് ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും, ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാകും, ചിലർക്ക് ഒരാഴ്ച ഉണ്ടാകും, ചിലർക്ക് ജീവിതകാലം മൊത്തം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ പറഞ്ഞ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇത് എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഭവം മെഡിസിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഗുണകരമായ രീതിയിൽ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ആ വ്യായാമത്തിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ യോഗ ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് യോഗയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നു, മറ്റുള്ള എക്സസൈസിനേക്കാൾ പ്രാധാന്യം യോഗയ്ക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യോഗയിൽ മാത്രമാണ് ബ്രീത്തിങ് എക്സസൈസ്, അതായത് ശ്വാസത്തെ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ഉള്ളത്. അതിന് പറയുന്ന പേരാണ് പ്രാണായാമം. ആ പ്രാണായാമം ഇപ്പൊ പലതും പല ടെക്നിക്കുകളൊക്കെ പല വ്യായാമത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ടെങ്കിലും ഇത്രയധികം ബൃഹത്തായ, അതായത് കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സെഗ്മെന്റ് പ്രാണായാമം മാത്രമാണ്. ആ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ടെൻഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രാണായാമം ചെയ്യുമ്പോഴേക്കും ടെൻഷൻ കുറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നു, ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്നു, അതായത് ക്രമീകരിക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ, പല രീതിയിലുള്ള ശ്വാസ നിയന്ത്രണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് യോഗയ്ക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യം നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായി ക്ലീൻ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ആധുനിക സയൻസ് പോലും യോഗയ്ക്ക് ഈ ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിന് യോഗ ഉത്തമ പരിഹാരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ.